എല്ലാ കുട്ടികൾക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ പത്താം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ മൂന്ന് യൂണിറ്റുകൾ വളരെ വിശദമായിട്ട് നോട്ടുകൾ സഹിതം കണ്ട് മനസ്സിലാക്കി പഠിക്കുകയുണ്ടായി. ഇനി നമുക്ക് നാലാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. നാലാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന പാഠഭാഗമാണ്. പ്രകാശത്തിൻ്റെ പ്രതിപതനത്തിൽ ആദ്യമേ നമുക്ക് എന്താണ് പ്രകാശം എന്നും പ്രകാശ വേഗത എന്താണ് എന്നും അതിൻ്റെ പ്രത്യേകതകളും അറിയേണ്ടതുണ്ട്. പ്രകാശം എന്നത് ഒരു ഊർജ രൂപമാണ്. നമുക്കൊരു വസ്തുവിനെ കാണണമെങ്കിൽ നമുക്ക് പ്രകാശം ഉണ്ടെങ്കിലേ വസ്തുക്കളെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഊർജ രൂപമാണ് പ്രകാശം. ഈ പ്രകാശത്തിന്റെ വേഗത 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത്രയും വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ പ്രകാശം നേർ രേഖയിലാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ഹോളിലൂടെ പ്രകാശത്തെ കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് നേരെ പ്രകാശം പോയി പതിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേസമയം ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ ഒരു വ്യത്യാസം പ്രകാശത്തിന്റെ വേഗതയിലും ശബ്ദത്തിന്റെ വേഗതയിലും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ ആദ്യമേ നമ്മൾ മിന്നലാണ് കാണുന്നത്. മിന്നൽ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. അതിനുശേഷം കുറെ സമയത്തിന് ശേഷമാണ് നമ്മൾ ഇടി വെട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. കാരണം പ്രകാശത്തിന് വേഗത കൂടുതലായതുകൊണ്ട് അത് വളരെ വേഗത്തിൽ ഭൂമിയിലെത്തുന്നു. അതേസമയം ശബ്ദത്തിന് വേഗത കുറവായതുകൊണ്ട് അത് സാവധാനത്തിലാണ് സഞ്ചരിച്ച് ഭൂമിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം മിന്നൽ കാണാനും അതിനുശേഷം ഇടി മുഴങ്ങുന്ന ശബ്ദം കേൾക്കാനും കഴിയുന്നത്. ഇനിയും ഈ പ്രകാശത്തിന്റെ പ്രതിപതനം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രകാശം ഒരു പ്രതലത്തിന് തട്ടി തിരിച്ചു പോകുന്ന പ്രക്രിയ, അതിനെയാണ് നമ്മൾ പ്രകാശ പ്രതിപതനം എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എ എന്ന് പറയുന്ന പ്രകാശരശ്മി കടന്നു വരികയാണ്. എ ഒ എന്ന പോയിന്റിൽ വന്ന് അത് പതിച്ചു. അപ്പൊ എ എന്നതാണ് ഇവിടെ വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയുടെ പേര്. ഈ പ്രകാശരശ്മി ഈ ഒരു പ്രതലത്തിൽ വന്ന് പതിച്ചതിന് ശേഷം തിരിച്ചു പോകുന്നു. ഈ തിരിച്ചു പോകുന്ന പ്രകാശരശ്മി ബി എന്ന പോയിന്റിൽ കൂടിയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രതലം നോക്കുക, ഈ പ്രതലത്തിന്റെ ഉപരിതലം എന്ന് പറയുന്നത് നല്ല മിനുസമുള്ള ഉപരിതലമാണ്. അപ്പോൾ മിനുസമുള്ള ഒരു പ്രതലത്തിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി തിരിച്ചു പോകുന്ന പാത നോക്കുക, ഇത് അതേ കോണളവിലാണ്. തിരിച്ചു പോകുന്നത് അതായത് ഈ നടുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന എൻ ഒ എന്ന് പറയുന്ന ഒരു ഡോട്ട് ഇട്ട ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഡോട്ട് ഇട്ട ഈ ലൈൻ എന്ന് പറയുന്നത് ലംബമാണ്, അതായത് ഈ പ്രതലത്തിന് ലംബം. പ്രതലത്തിന് ലംബം എന്ന് പറഞ്ഞാൽ ഈ പ്രതലവും ഈ ലംബവും തമ്മിൽ, ഈ ഒരു ലൈനും തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രിയാണ്. എൻ ഒ എന്ന് പറയുന്ന ഈ രേഖയും ഈ പ്രതലവും, പ്രകാശം വന്ന് പതിച്ച ഈ പ്രതലവും തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രിയാണ്. രണ്ട് രേഖകൾക്കിടയിൽ 90 ഡിഗ്രി ഉണ്ടായാൽ അത് ലംബമാണ് എന്ന് നമ്മൾ കണക്കിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് ലംബമാണ്, ഈ പ്രകാശരശ്മികൾക്ക് ലംബമാണ്. ഈ പ്രകാശരശ്മികളെ സംബന്ധിച്ച് എൻഒ എന്ന് പറയുന്നത് ലംബമാണ്. അപ്പൊ ഈ ലംബവും ഈ പ്രകാശരശ്മികളും തമ്മിലുള്ള കോണളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ എഒ എന്ന് പറയുന്ന ഈ പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയ്ക്ക് ഇവിടെ ഒരു കോൺ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഈ ലംബത്തിനും തിരിച്ചു പോകുന്ന പ്രകാശരശ്മിക്കും ഇടയ്ക്കും ഒരു കോൺ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, എഒ എന്ന് പറയുന്ന പ്രകാശരശ്മി ഇവിടെ വന്ന് പതിച്ച പ്രകാശരശ്മിയാണ്. ഈ പ്രകാശരശ്മിയെ നമ്മൾ പതനരശ്മി എന്ന് വിളിക്കുന്നു. ഒരു പ്രതലത്തിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി, ഇൻസിഡന്റ് റേ. ഇനി ഒരു പ്രതലത്തിൽ അല്ലെങ്കിൽ ഒരു സർഫസിൽ വന്ന് പതിച്ചിട്ട് തിരിച്ചു പോകുന്ന പ്രകാശരശ്മി, അതാണ് ഒ ബി എന്ന് പറയുന്നത്. ഈ പ്രകാശരശ്മിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രതിപതന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ. ഒരു പ്രതലത്തിൽ ഒരു സർഫസിൽ വന്ന് പതിച്ചതിന് ശേഷം തിരിച്ചു പോകുന്ന പ്രകാശരശ്മിയാണ് പ്രതിപതന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ. ഇനി ഇവിടെ ഒരു ലംബമുണ്ട്. ഈ ലംബത്തിനെ നമ്മൾ ഇംഗ്ലീഷിൽ നോർമൽ എന്ന് പറയും. ഈ ലംബമാണ് എൻ ഒ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഓരോന്നിന്റെയും പേര് അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ നോക്കുക, ഈ എഒ എന്ന് പറയുന്ന ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതന രശ്മിക്കും ഈ നോർമൽ അല്ലെങ്കിൽ ലംബത്തിനും
പതനരശ്മിക്കും ലംബത്തിനും ഇടയ്ക്ക് ഇവിടെ ഒരു കോൺ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഐ എന്ന് എഴുതിയിട്ടുമുണ്ട്. ഈ കോണിനെ നമ്മൾ പതന കോൺ എന്ന് വിളിക്കും. ഇംഗ്ലീഷിൽ അതിനെ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ഇപ്പുറത്ത് ആർ എന്ന് എഴുതിയിട്ടുണ്ട്, ഇതും ഒരു കോണാണ്. ഏതൊക്കെ രേഖകൾക്കിടയ്ക്കുള്ള കോണാണെന്ന് നോക്കിക്കേ. എൻ ഓ എന്ന് പറയുന്ന ലംബം അല്ലെങ്കിൽ നോർമൽ, നോർമലിനും ഒ ബി എന്ന് പറയുന്ന പ്രകാശരശ്മി, ഇതിനെ നമ്മൾ പ്രതിപതന രശ്മി, തിരിച്ചു പോകുന്ന രശ്മിയാണ് റിഫ്ലക്റ്റഡ് റേ. അപ്പൊ ഈ റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിൾ, അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ലംബത്തിനും പ്രതിപതന രശ്മിക്കും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. മനസ്സിലാക്കിയിരിക്കണം, ഈ ആരോമാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇങ്ങോട്ട് വന്ന് പതിക്കുന്നതിന് ഇങ്ങോട്ട് താഴോട്ട് ആരോമാർക്കും തിരിച്ചു പോകുന്നതിന് മുകളിലോട്ട് ആരോമാർക്കും നിങ്ങൾ കൊടുക്കണം. ഇനി ഈ പ്രതിപതനവുമായി ബന്ധപ്പെട്ട് രണ്ട് നിയമങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അതായത് പതന കോൺ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ, പ്രതിപതന കോൺ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആറ്. ഇത് രണ്ടും തുല്യമാണ്, ഒരേ കോണളവിലാണ് പ്രതിപതന രശ്മി തിരിച്ചു പോകുന്നത്. രണ്ടാമത്തെ പ്രതിപതന നിയമമാണ് പതന രശ്മിയും പ്രതിപതന രശ്മിയും ലംബവും ഒരേ തലത്തിലായിരിക്കും. അതായത് ഈ വരയുടെ ഇതാണ് മുകളിലേക്കാണ് ഒരു തലം എന്ന് പറയുന്നത്, താഴേക്ക് വരുമ്പോൾ അടുത്ത തലമാണ്. അപ്പൊ ഇതെല്ലാം മുകളിലാണ് നിൽക്കുന്നത്, താഴേക്ക് ഇത് വരുന്നില്ല. അതുകൊണ്ട് പതന രശ്മി പ്രതിപതന രശ്മി ലംബം ഇത് മൂന്നും ഒരേ തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് നിയമങ്ങളെ പ്രതിപതന നിയമങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി വ്യത്യസ്ത പ്രതലങ്ങളിലെ പ്രകാശ പ്രതിപതനം, അതായത് ഇവിടെ നമ്മൾ നോക്കുക, ഇവിടുത്തെ പ്രതലം സർഫസ് എന്ന് പറയുന്നത് ക്ലിയർ ആണ്, നല്ല സ്മൂത്ത് ആണ്. അതേസമയം താഴെ നോക്കുക, ഈ സർഫസ് എന്ന് പറയുന്നത് അത്ര സ്മൂത്ത് അല്ല, കയറ്റവും ഇറക്കവും ഒക്കെയുള്ള കുണ്ടും കുഴിയും ഒക്കെയുള്ള ഒരു സർഫസ് ആണ്, ഒരു പ്രതലമാണ്. അപ്പൊ ഈ രണ്ട് പ്രതലങ്ങളിലും വന്ന് പതിക്കുന്ന പ്രകാശരശ്മി ഒരേ രീതിയിലല്ല തിരിച്ചു പോകുന്നത്, അത് ഈ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ ചിത്രത്തിൽ നോക്കുക, സമാന്തരമായിട്ട് പ്രകാശരശ്മികൾ വന്ന് പതിക്കുന്നു, പാരലൽ ആയിട്ട് വന്ന് പതിക്കുക. അതായത് ഈ പ്രകാശരശ്മികൾ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല, അതാണ് പാരലൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പ്രകാശരശ്മികൾ പാരലൽ ആയിട്ട് സമാന്തരമായിട്ട് ഇതേ വന്ന് പതിച്ചു കഴിയുമ്പോൾ തിരിച്ച് നമുക്കറിയാം അതേ കോണളവിലാണ് തിരിച്ചു പോകുന്നത്. ഈ തിരിച്ചു പോകുന്നതും പാരലൽ ആയിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. നോക്കുക, വന്ന് പതിക്കുന്ന പ്രകാശരശ്മികളും തിരിച്ചു പോകുന്ന പ്രകാശരശ്മികളും പാരലലാണ്, സമാന്തരമാണ്. ഇനി താഴെ നോക്കുക, വന്ന് പതിക്കുന്നത് പാരലലായിട്ടാണ്, സമാന്തരമായിട്ടാണ് ഇവർ വന്ന് പതിക്കുന്നത്. പക്ഷെ തിരിച്ചു പോകുന്നത് നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണത് തിരിച്ചു പോകുന്നത്. അപ്പൊ ഇത് വിസരിത പ്രതിപതനം എന്ന പേരിലും ക്രമമായിട്ട് തിരിച്ചു പോകുന്നതിനെ ക്രമപ്രതിപതനം എന്ന പേരിലും നമ്മൾ വിളിക്കുന്നു. അതിന്റെ നിർവചനം നോക്കുക, മിനുസമുള്ള പ്രതലത്തിൽ സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം സമാന്തരമായി തിരിച്ചു പോകുന്നു. പാരലലായിട്ട് വന്ന് ഫ്ലോ ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് റേ, ആംഗിളോ ഒരു ഇൻസിഡന്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ദാറ്റ് വിൽ ഫ്ലോ ഇൻ പാരലൽ വേ, സമാന്തരമായിട്ട് തന്നെ ഇത് തിരിച്ചു പോകും. ഇനി മിനുസമല്ലാത്ത പ്രതലത്തിൽ പതിക്കുമ്പോൾ പ്രകാശം ക്രമരഹിതമായി പ്രതിപതിക്കുന്നു. ഈ രണ്ട് വാക്കുകളും നിങ്ങൾ ഓർത്തിരിക്കുക, സമാന്തരമായി തിരിച്ചു പോകുന്നതാണെങ്കിൽ ക്രമപ്രതിപതനം, ക്രമരഹിതമായിട്ടാണ് തിരിച്ചു പോകുന്നതെങ്കിലോ വിസരിത പ്രതിപതനം. അപ്പൊ ഇത് രണ്ടെണ്ണം നിങ്ങൾ ഓർത്തിരിക്കുക, ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും. നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ വെച്ച് പ്രകാശത്തിന് സംഭവിക്കുന്നത് വിസരിത പ്രതിപതനമാണ്. കാരണം പൊടിപടലങ്ങളിൽ തട്ടി കഴിയുമ്പോൾ പ്രകാശം പല ദിശയിലേക്ക് ചിതറിപ്പോകുന്നു. അങ്ങനെ ചിതറിപ്പോകുന്നത് കൊണ്ടാണ് നമുക്ക് ആകാശം നീല നിറത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആറാമത്തെ പാഠത്തിൽ നമുക്ക് വിശദമായിട്ട് അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ പ്രകാശം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടി ചിതറി പല ദിശകളിലേക്ക് തെറിച്ചു പോകുന്നുണ്ടെങ്കിൽ, തിരിച്ചു പോകുന്നത് പല ദിശയിലൂടെയാണെങ്കിൽ ഇത് വിസരിത പ്രതിപതനമാണ്. ഈ പ്രതിഭാസത്തെ നമ്മൾ വിസരണം എന്ന പേരിൽ വിളിക്കും. അപ്പൊ സമാന്തരമായിട്ട് പ്രകാശരശ്മി തിരിച്ചു പോയാൽ അതിനെ നമ്മൾ ക്രമ പ്രതിപതനം എന്നും, ക്രമരഹിതമായിട്ട് തിരിച്ചു പോയാൽ അതിനെ വിസരിത പ്രതിപതനം എന്നും വിളിക്കുന്നു.
ഇനി ഒരു സമതല ദർപ്പണത്തിൽ എങ്ങനെയാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്? സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി, അതിനെയാണ് നമ്മൾ സമതല ദർപ്പണം. സമതലം നിരപ്പായ പ്രതലമാണ്, അതാണ് സമതല ദർപ്പണം എന്ന പേരിൽ അത് അറിയപ്പെടാൻ കാരണം. ഇതാണ് ഒരു സമതല ദർപ്പണം വെച്ചിരിക്കുന്നത്. ഈ സമതല ദർപ്പണത്തിലേക്ക് ഓ എന്ന ബിന്ദുവിൽ നിന്നുള്ള പ്രകാശരശ്മികൾ വന്ന് പതിക്കുക. ഓ ഒരു പ്രകാശത്തിന്റെ സോഴ്സ് ആണ്, ഒരു ടോർച്ചോ എന്തെങ്കിലും ആകാം, ഒരു ബൾബോ എന്തെങ്കിലും ആകാം. അതിൽ നിന്നുള്ള പ്രകാശം ഈ കണ്ണാടിയിൽ വന്ന് പതിച്ചതിന് ശേഷം നമുക്കറിയാം വന്ന് പതിക്കുന്ന പ്രകാശരശ്മികൾ അതേ കോണളവിൽ തിരിച്ചുപോകും. അപ്പൊ ഇത് ലംബമാണ്, എക്സ് എന്ന് കാണിച്ചിരിക്കുന്നതും വൈ എന്ന് കാണിച്ചിരിക്കുന്നതും ലംബമാണ്. ഓ എ എന്ന് പറയുന്നത് ഒരു പ്രകാശരശ്മിയാണ്. ഓ എ എന്ന് പറയുന്ന പ്രകാശരശ്മി ഇവ എ എന്ന പോയിന്റിൽ വന്ന് പതിച്ചതിന് ശേഷം ബി എന്ന പോയിന്റിലൂടെ തിരിച്ചു പോകും. അതേസമയം ഓ സി എന്ന് പറയുന്ന പ്രകാശരശ്മി സി എന്ന പോയിന്റിൽ വന്ന് പതിച്ചതിന് ശേഷം ഡി എന്ന പോയിന്റിലൂടെ തിരിച്ചു പോകും. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിലെ ലംബമാണ് എക്സ്, സി എന്ന പോയിന്റിലെ ലംബമാണ് വൈ. അപ്പൊ ഈ പ്രകാശരശ്മികള് തിരിച്ചു പോകുന്ന പ്രകാശരശ്മികള് നമ്മൾ പുറകിലേക്ക് നീട്ടി വരയ്ക്കുവാണെങ്കിൽ ഇത് ഐ എന്ന പോയിന്റിൽ ഇത് കൂട്ടിമുട്ടും. ഈ പ്രതിപതിച്ചു പോകുന്ന പ്രകാശരശ്മികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലായിരിക്കും പ്രതിബിംബം രൂപപ്പെടുന്നത്. ഓർത്തു വയ്ക്കണേ, പ്രതിപതിക്കുന്ന പ്രകാശരശ്മികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ പ്രതിബിംബം രൂപപ്പെടുന്നു. ഇവിടെ നോക്കുക, ഇത് തിരിച്ചു പോകുന്ന ഈ പ്രകാശരശ്മികളെ ഇവിടെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കുകയില്ല, കാരണം ഇത് അകന്നാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്നതോറും ഇതാകണ്ട തന്നെ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പുറകിലേക്ക് ഇവയെ കൂട്ടി യോജിപ്പിച്ചത്. ഈ ഒരു പോയിന്റിലാണ് നമുക്ക് പ്രതിബിംബം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ ഇവിടെ ഒരു വസ്തു ഇരിക്കുന്നു. ഈ ഒരു വസ്തു ഇതിന്റെ ഈ ഒരു പ്രതിബിംബം ഇവിടെ രൂപപ്പെടുന്നു, അയ്യല് രൂപപ്പെടുന്നു. അപ്പൊ ഇതിന്റെ വലിപ്പം ഒരുപോലെയാണ്. ഈ ഒരു ദർപ്പണത്തിൽ നിന്ന് ഐ എന്ന പോയിന്റിലേക്കും ദർപ്പണത്തിൽ നിന്ന് ഒ എന്ന പോയിന്റിലേക്കുമുള്ള അകലം ഒരുപോലെയാണ്. അതുപോലെ തന്നെ പ്രതിബിംബം മിഥ്യയാണ്. അപ്പൊ നമ്മളൊരു റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഡോട്ട് ഇട്ട വരച്ചിട്ടാണ് നമ്മൾ പ്രതിബിംബം രൂപീകരിക്കുന്നത് എങ്കിൽ അത് മിഥ്യാ പ്രതിബിംബമായിരിക്കും, ഒറിജിനൽ ആയിരിക്കുകയില്ല, റിയൽ അല്ല, വെർച്വൽ ആയിരിക്കും. ഡോട്ടിട്ട് നമ്മൾ വരച്ചുണ്ടാക്കുന്ന പ്രതിബിംബങ്ങളെല്ലാം മിഥ്യാ പ്രതിബിംബങ്ങൾ ആയിരിക്കും. ഇനി നോക്കുക, ഈ ദർപ്പണത്തിൽ നിന്ന് ഈ പോയിന്റിലേക്കും ഈ പോയിന്റിലേക്കുമുള്ള അകലം തുല്യമാണ്. നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ കണ്ണാടിയുടെ അടുത്തേക്ക് നമ്മൾ ചേർന്ന് വരുന്നതിനനുസരിച്ച് പ്രതിബിംബവും നമ്മുടെ അടുത്തേക്ക് ചേർന്ന് വരുന്നു. അകലുന്നതിനനുസരിച്ച് പ്രതിബിംബവും അകന്നു പോകുന്നു. അതാണ് പറയുന്നത് സമതല ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിലേക്ക് കണ്ണാടിയിൽ നിന്ന് പ്രതിബിംബത്തിലേക്കും കണ്ണാടിയിൽ നിന്ന് ആ വസ്തുവിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും. അപ്പൊ നമ്മുടെ അതേ വലിപ്പത്തിലല്ലേ നമ്മൾ കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബം കാണുന്നേ? അതായത് വസ്തുവിനും പ്രതിബിംബത്തിനും ഒരേ വലിപ്പമാണ് സമതല ദർപ്പണത്തിൽ. ഇനി അത് മിഥ്യാ പ്രതിബിംബമാണ്. പ്രതിഫലന രശ്മികൾ യഥാർത്ഥത്തിൽ കൂട്ടിമുട്ടി ഉണ്ടായ പ്രതിബിംബം ആയിരുന്നോ? അല്ല, നമ്മള് പുറകിലേക്ക് ഇവയെ കൂട്ടിമുട്ടിച്ചു നോക്കിയതാണ്, നമ്മൾ സങ്കല്പിച്ചതാണ് ഇങ്ങനെയാണ് പ്രതിബിംബം ഉണ്ടാകുന്നത് എന്ന്. അതുകൊണ്ട് അത് മിഥ്യാ പ്രതിബിംബമാണ്. അപ്പൊ അതിന്റെ സവിശേഷതകൾ മൂന്നെണ്ണം കാണാതെ പഠിക്കണം. ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും. ഉണ്ടാകുന്ന പ്രതിബിംബം മിഥ്യാ പ്രതിബിംബമായിരിക്കും. വസ്തുവിനും പ്രതിബിംബത്തിനും ഒരേ വലിപ്പമായിരിക്കും. ഇനി ഇവിടെ പ്രതിബിംബം രൂപപ്പെടുന്നത് എപ്പോഴാണെന്ന് നോക്കുക. വസ്തുക്കളിൽ തട്ടി വരുന്ന പ്രകാശത്തിന് ദർപ്പണങ്ങളിൽ വെച്ച് പ്രതിപതനം സംഭവിക്കുമ്പോഴാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നിന്ന് കടന്നു വരുന്ന പ്രകാശരശ്മി ലൈറ്റ് റേയ് അതൊരു ദർപ്പണത്തിൽ വന്ന് പതിച്ചിട്ട് റിഫ്ലക്ട് ചെയ്ത് കഴിയുമ്പോഴാണ്, അത് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോഴാണ് നമുക്ക് ആ വസ്തുവിനെ കാണാൻ സാധിക്കുന്നത്. അപ്പോഴാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തതാണ് ആവർത്തന പ്രതിപതനവും പ്രതിബിംബ രൂപീകരണവും. പ്രതിപതനം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പ്രതിപതിച്ചുണ്ടാകുന്നതാണ് പ്രതിപതനം. ഇപ്പൊ ഒരു വസ്തുവിന്റെ തന്നെ ഒത്തിരി പ്രതിബിംബങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചാൽ അത് പല പ്രാവശ്യം പ്രതിപതനം സംഭവിക്കുന്നത് കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ നിന്ന് തന്നെ പല പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നു, പല പ്രതിപതനം അവിടെ സംഭവിക്കുന്നത് കൊണ്ടാണ് പല പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ ആവർത്തന പ്രതിബിംബം എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ദർപ്പണങ്ങൾ, രണ്ട് സമതല ദർപ്പണങ്ങൾ 90 ഡിഗ്രി കോണളവിൽ വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു വസ്തുവുണ്ട്. വസ്തുവിനെ നമ്മൾ വിവിധ ആംഗിളിൽ നിന്ന് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നോക്കുക,
ഇവിടെ ഒരു പ്രകാശരശ്മികൾ കൂട്ടിമുട്ടുന്നുണ്ട്, അതേസമയം ഇവിടെയും രണ്ട് പ്രകാശരശ്മികൾ കൂട്ടിമുട്ടുന്നു, ഇവിടെയും പ്രകാശരശ്മികൾ കൂട്ടിമുട്ടുന്നു. ഈ പ്രകാശരശ്മികൾ കൂട്ടിമുട്ടിക്കാൻ കഴിയുന്ന പോയിന്റിലെല്ലാം നമുക്ക് പ്രതിബിംബം രൂപീകരിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ ഈ ചിത്രം കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഈ ചിത്രത്തിൽ നോക്കുക, പ്ലെയിൻ മിററുകൾ രണ്ടെണ്ണം ചേർത്ത് വെച്ചിരിക്കുന്നു 90 ഡിഗ്രി കോണളവിൽ. ഇവിടെ ഒരു ക്യൂടെക്സ് കുപ്പി മാത്രമാണ് വെച്ചിരിക്കുക, പക്ഷെ ഇവിടെ മൂന്ന് പ്രതിബിംബങ്ങൾ നമുക്കിവിടെ മിററിനകത്ത്, ദർപ്പണത്തിനകത്ത് നമുക്ക് മൂന്ന് ക്യൂടെക്സ് കുപ്പികൾ കാണാനായിട്ട് സാധിക്കും. ഒരെണ്ണം മാത്രമേ ഒറിജിനൽ ഉള്ളൂ, ബാക്കി മൂന്നെണ്ണം പ്രതിബിംബങ്ങളാണ്. അപ്പൊ നമുക്ക് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഒരു സമവാക്യമുണ്ട്. നമ്മൾ ദർപ്പണങ്ങളെ ഏത് കോണളവിലാണ് വെക്കുന്നത്, അതിനനുസരിച്ചാണ് ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം. അപ്പൊ ഇവിടെ നമ്മൾ 90 ഡിഗ്രി കോണളവിലാണ് വെച്ചത്. അപ്പൊ n = 360 ഡിവൈഡഡ് ബൈ θ - 1. തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ദർപ്പണങ്ങൾ വെക്കുന്ന കോണളവാണ് തീറ്റ. തീറ്റ എന്നാണ് ഇത് വായിക്കുന്നത് കേട്ടോ. ഇനി അപ്പൊ 360 ഡിവൈഡഡ് ബൈ 90 - 1, അപ്പൊ 4 ഇവിടെ ഉത്തരം കിട്ടുന്നത്. 4 - 1 എന്ന് പറഞ്ഞാൽ 3. അങ്ങനെയാണ് നമുക്ക് 3 പ്രതിബിംബങ്ങൾ കിട്ടിയത്. ഇനി ഇവിടെ നോക്കുക, ഈ ചിത്രത്തിനകത്ത് ഒരു ദർപ്പണം മാത്രമേ ഉള്ളൂ. ഒരു ദർപ്പണം മാത്രമേ ഉള്ളെങ്കിൽ അത് 180 ഡിഗ്രിയാണ്, ആംഗിൾ ഒന്നുമില്ല. നേരെ നമ്മളൊരു വര വരച്ചാല് ആ വരയിലെ കോണളവ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇതൊരു നേർരേഖയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ 180 ഡിഗ്രിയാ. അപ്പൊ ഇവിടെ നമ്മൾ 180 ഡിഗ്രി കോണളവിലാണ് വെച്ചിരിക്കുന്നത്. 180 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവിടെ ഒരു പ്രതിബിംബം മാത്രം. നമ്മൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് 180 ഡിഗ്രി കോണളവാ. അവിടെ നമ്മുടെ ഒരു പ്രതിബിംബമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ ചിത്രത്തിനകത്ത് നോക്കുക, ഇവിടെ 60 ഡിഗ്രി കോണളവിലാണ് രണ്ട് ദർപ്പണങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ 60 ഡിഗ്രി കോണളവിൽ ദർപ്പണങ്ങൾ വെച്ചപ്പോഴും നമുക്കിവിടെ 5 പ്രതിബിംബങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് 5 പ്രതിബിംബങ്ങൾ നോക്കുക. ഇനി ഇവിടെ 45 ഡിഗ്രി കോണളവിൽ വെച്ചാൽ നമുക്ക് 7 പ്രതിബിംബങ്ങളെ കാണാനായിട്ട് സാധിക്കും. ഒരെണ്ണം ഒറിജിനലും ബാക്കി 7 പ്രതിബിംബങ്ങളും. ഇനി ഇവിടെ നോക്കുക, രണ്ട് ദർപ്പണങ്ങൾ സമാന്തരമായിട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കടകളിലൊക്കെ ചെന്നാല്, വലിയ വലിയ തുണിക്കടകളിലും സ്വർണ്ണക്കടകളിലും ഒക്കെ ചെന്നാല് ഒത്തിരി സാധനങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് തോന്നിപ്പിക്കും. അപ്പൊ അങ്ങനെ വെക്കുന്നതിന് കാരണം രണ്ട് ദർപ്പണങ്ങൾ പുറകിലൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു വസ്തുവിന്റെ തന്നെ ഒരുപാട് പ്രതിബിംബങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. അപ്പൊ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാകും, ഈ കടയിൽ ഒത്തിരി സാധനമുണ്ട് എന്നൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാകും. അതാണ് രണ്ട് ദർപ്പണങ്ങൾ സമാന്തരമായി വെച്ചാൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം അനന്തമായിരിക്കും. അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇനി നമുക്ക് ക്രമപ്രതിപദനവും വിസരിത പ്രതിപദനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ഇത് ആദ്യത്തേത് നോക്കുക, ക്രമപ്രതിപദനം. നമുക്ക് നേരത്തെ പറഞ്ഞതാണ്, പ്രകാശരശ്മി മിനുസമുള്ള പ്രതലത്തിലാണ് പതിക്കുന്നത്. ക്രമപ്രതിപദനം സംഭവിക്കുമ്പോൾ അവിടെ പ്രതലം മിനുസമുള്ളതായിരിക്കും. അതുപോലെ തന്നെ പ്രകാശരശ്മി സമാന്തരമായി പ്രതിപദിക്കുന്നു. നമ്മൾ കണ്ടതാണ്, നേർരേഖകൾ വരുന്നു പതിക്കുന്നു, അതുപോലെ തന്നെ തിരിച്ചു പോകുന്നു, കൂട്ടിമുട്ടുന്നില്ല, സമാന്തരമായി പ്രതിപദിക്കുന്നു. മിനുസമുള്ള പ്രതലത്തിൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. പ്രകാശരശ്മി മിനുസമുള്ള പ്രതലത്തിൽ പതിക്കുന്നു, ഈ മിനുസമുള്ള പ്രതലത്തിൽ മാത്രമേ ക്രമപ്രതിപദനം സംഭവിക്കുകയുള്ളൂ. സമതല ദർപ്പണങ്ങളിലും ഗോളീയ ദർപ്പണങ്ങളിലും ക്രമപ്രതിപദനമാണ് സംഭവിക്കുന്നത്. അടുത്തത് വിസരിത പ്രതിപദനം. പ്രകാശരശ്മി പതിക്കുന്നത് ക്രമരഹിതമായ പ്രതലത്തിലാണ്, കുണ്ടും കുഴിയുമുള്ള പ്രതലം. പ്രകാശരശ്മി വ്യത്യസ്ത ദിശയിൽ പ്രതിപദിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചിതറത്തെറിച്ചു പോകുന്നു. പരുപരുത്ത പ്രതലത്തിൽ സംഭവിക്കുന്നു, പ്ലാസ്റ്റിക് പോലെയുള്ള പ്രതലത്തിൽ സംഭവിക്കുന്നു. മെയിൻ ആയിട്ടുള്ള 4 വ്യത്യാസങ്ങളാണ് ക്രമപ്രതിപദനവും വിസരിത പ്രതിപദനവും തമ്മിലുള്ളത്. അപ്പം കാണാതെ പഠിച്ചു വയ്ക്കുക, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് അറിഞ്ഞിരിക്കാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് മിറർ ലോസിന്, അതായത് ദർപ്പണ നിയമങ്ങളെ കുറിച്ചും, കോൺവെക്സ് മിററിലെ ഇമേജ് ഫോർമേഷൻ, കോൺവെക്സ് ദർപ്പണത്തിൽ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നും, അതിന്റെ ചിത്രം സഹിതം അതിന്റെ നിയമങ്ങൾ സഹിതം നമുക്ക് പഠിക്കാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.